താജുക്കാ പൂമ്പരത്തിക്കൊണ്ടെന്നെ ചോദിക്കുക, താജുക്ക എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? കരയുന്നോരോരാവിലും ചിരിക്കുന്നോരോ പകലിലും അകതാരിൽ നീ മാത്രമായിരുന്നു എൻ്റെ മനസ്സുള്ളിൽ നീ മാത്രമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയെ പോലെയുള്ള വലിയൊരു കലാകാരൻ, ഞാനൊരു ചെറിയ കൊച്ചു കലാകാരൻ, നമ്മളെ പരിഗണിക്കുക, മാനിക്കുക, നമ്മളെ മൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലാമറിൻ്റെ മനസ്സ്. രാപ്പകൽ പൂക്കളെ ഊതി ഉണർത്തിയ ജീവൻ്റെ നായകനെ വീടേ ഏ വീടേ ജീവൻ്റെ നാ മംഗല്യം കഴിക്കാതെ അന്ന് നാം പിരിഞ്ഞില്ലേ ആശകളായിരം നിനക്കന്നു നൽകിന കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ ഇന്നും ഞാൻ ഏകനാണടി എന്നും ഞാൻ ഏകനാണ് മംഗല്യം കഴിക്കാതെ അന്നു നാം പിരിഞ്ഞില്ലേ ആശകളായിരം നിനക്കന്നു നൽകി ഞാൻ കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ ഇന്നും ഞാൻ ഏകനാണടി മുല്ലേ എന്നും ഞാൻ ഏകനാണ്. പക്ഷേ ഞാൻ ഈ പടുത്ത് ഇവിടെ ഉണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, ഞാൻ ഈ ആശകളില്ലാതെ മംഗല്യം കഴിക്കാതെ അഫ്സൽക്ക് പാടെങ്കിലും ആശകളില്ലാതെ എന്ന പാട്ടിന് ശേഷം ഈ കുറേ കാലത്തിന് ശേഷം എനിക്ക് നല്ലൊരു പാട്ടും എനിക്ക് പുതിയ ഞാൻ പാടിയ പാട്ടുകൾ ബൈഹാർട്ടാക്കാൻ വലിയ പ്രയാസമുള്ള ആളായിരുന്നു. ആ ഒരു പാട്ട് എഴുതിയ കലാകാരൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരുത്തിയിട്ട് ആ പാട്ട് പാടാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് അഷ്കർ AC, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്. പിന്നെ നിങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന കുറേ ഈ അടുത്ത കാലത്തായി റിലീസായ എൻ്റേതും കൊല്ലം ഷാഫിയുടെ ഒക്കെ പാട്ടുകളുടെ രചയിതാവാണ്. രണ്ട് മൂന്ന് പാട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആശകളില്ലാതെ എന്നുള്ള പാട്ട് പാടിയതിന് ശേഷം ഇപ്പോൾ SR മീഡിയയിൽ കൂടി റിലീസാവാൻ പോകുന്ന അഷ്കർ ഭായിയുടെ പുതിയ അബ്ഷർ കോട്ടക്കൽ, അതും എൻ്റെ സ്നേഹിതനാണ്, എൻ്റെ നെയ്ബറാണ്, ഇപ്പോൾ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഒരു പാട്ട് കൂടി പാടുക, കാരണം ഇങ്ങനെയുള്ള കലാകാരന്മാരെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്നെപ്പോലെയുള്ള കലാകാരന്മാരുടെ ഉത്തരവാദിത്തമാണ്. ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ സ്നേഹത്തിൻ ദൂതുമായി വന്നവളേ കര കാണാതുഴയുന്ന ഇരുളാണ്ട ഹൃദയത്തിൽ ഇഷ്കിന്നിലാവേറെ ചാത്തിയോളെ ഇഷ്കിന്നിലാവേറെ ചാർത്തിയോളെ ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ സ്നേഹത്തിൻ ദൂതുമായി വന്നവളേ കര കാണാതുഴയുന്ന ഇരുളാണ്ട ഹൃദയത്തിൽ ഇഷ്കിന്നിലാവേറെ ചാർത്തിയോളെ ഇഷ്കിന്നിലാവേറെ ചാർത്തിയോളെ ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ. ഈ ഒരു പാട്ടിനോളം ഇഷ്ടം തോന്നിയ ഒരു പാട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഞാൻ ഒരു നാല് പേര് പാടാ. കരയുന്നോരോരാവിലും ചിരിക്കുന്നോരോ പകലിലും അകതാരിൽ നീ മാത്രമായിരുന്നു എൻ്റെ
എൻ്റെ മനസ്സുള്ളിൽ നീ മാത്രമായിരുന്നു. ജീവിതക്കോലായിൽ ഞാനിരിക്കുന്നേരം ചാറ്റൽ മഴയായി വന്നവൾ നീ. എൻ്റെ മനതാരിൽ കുളിർ തെന്നലായി തഴുകി. അന്നെൻ്റെ ഉള്ളിലെ രാഗവും താളവും തെറ്റാതെ പാടിയ ഗായിക നീ, തെറ്റാതെ പാടിയ ഗായിക നീ. കരയുന്നോരോ രാവിലും ചിരിക്കുന്നോരോ പകലിലും അകതാരിൽ നീ മാത്രമായിരുന്നു. എൻ്റെ മനസ്സുള്ളിൽ നീ മാത്രമായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണിത്. അടിപൊളി. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താജുക്ക, പൊമ്പരെ എത്തിക്കൊണ്ട് തന്നെ ചോദിക്കുക, താജുക്ക എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? കല്യാണം കഴിക്കാത്തത് അല്ല താജുക്ക, താജുക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് താജുക്ക അത്രക്ക് ഫെയിം ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. താജുക്ക എന്ത് പറഞ്ഞാലും അപ്പോൾ ഒരുപാട് എന്താ പറയുക പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ താജുക്ക. ചോദിക്കാൻ എനിക്ക് ഇത്തിരി വീടുകളുണ്ടാവില്ല. അത് അത് എൻ്റെ ഒരു സമയമുണ്ടല്ലോ, മംഗല്യ യോഗം, കല്യാ സന്താന യോഗം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ യോഗം സമയത്ത് നടക്കും. എന്തുകൊണ്ടാണ് താജുക്ക കല്യാണം കഴിക്കാത്ത? അത് പ്രായമുണ്ട്, അതുകൊണ്ടല്ലേ. കല്യാണ പ്രായമായാലല്ലോ ഒരാൾ വെറുതെ ചെറിയ വയസ്സിലെ കല്യാണം കഴിച്ചിട്ട് വെറുതെ പ്രാരാബ്ദം വേണ്ടല്ല. അത് ഒരു ഭാര്യ എന്ന് പറഞ്ഞ ഒരു ഭാരം എന്നാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ കഴിക്കണം. കഴിക്കണം. അത് നമ്മൾ താജുക്കിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ. അപ്പോൾ അവരൊക്കെ കുറേ കാര്യം കുറേ പാട്ടുകൾ എന്നോട് പറയാൻ പാടാൻ ഏൽപ്പിച്ച പാട്ടുകളുണ്ട്. പിന്നെ അതേപോലെ താജുക്ക് എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കണം പറഞ്ഞു. ഇല്ല, വേറെ ഒന്നുമില്ല, അങ്ങനത്തെ വേറെ പ്രശ്നമില്ല. കല്യാണം കഴിക്കണം ഇൻഷാല്ല. ആഗ്രഹം ഇപ്പോഴാഗ്രഹം ഇല്ലില്ല, ആഗ്രഹം അങ്ങനെയാണ്. കല്യാണം കഴിക്കണം, കഴിക്കും. ഒരു വ്യക്തമായ മറുപടി താജുക്ക് പറയുന്നില്ല. അല്ലല്ല, കഴിക്കും, കഴിക്കണം. താജുക്ക ഇനി ഒരു മലയാള പാട്ട് പാടിത്തരും. താജുക്ക കേൾക്കാനുള്ള പാട്ട്, ഫാദറെ പാട്ട് പാടണോ, ബാബുക്കാൻ്റെ പാട്ട് പാടണോ, ഉപ്പൻ്റെ ഒരു പാട്ട് പാടിത്തരും. താജുക്ക താജുക്കടെ ഒരു പാട്ട്, എനിക്കിഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. രാപ്പകൽ പൂക്കളെ പൂതി ഉണർത്തിയ ജീവന്റെ നായകനെ വീടേ, ഏ വീടേ, ജീവന്റെ നായകനെ വീടേ. മണലാരനേത്തിലും മഹമൂദരെ കൊണ്ട് മരുപ്പച്ച തീർത്ഥവനെ വീടേ, എവിടേ, മരുപ്പച്ച തീർത്ഥവനെ വീടേ. രാപ്പകൽ പൂക്കളെ ഊതി ഉണർത്തിയ ജീവന്റെ നായകനെ വീടേ, എവിടേ, ജീവന്റെ നായകനെ വീടേ. ഇപ്പൊ പാടിയതിന്റെ ഏഴ് അയലത്തെത്തൂലെങ്കിലും അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഉപ്പയുടെ പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. താജുക്കൻ്റെ ഉപ്പ എഴുതിയിട്ട് വേറൊരു ഒരു സിംഗർ പാടിയ പാട്ടിൽ താജുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് താജുക്ക. അത് ദാസേട്ടൻ പാടിയിട്ടുണ്ട്, ഷെരീഫ് പാടിയിട്ടുണ്ട് ഒരുപാട്. അത് ദാസേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, അതിൻ്റെ അനുപൽ ലവി വരികൾ എനിക്ക് ശരിക്കും ഓർമ്മ. എന്നാലും മസ്ജിദിൽ ഹറം കടാന്നുള്ള പാട്ടാണ്. പീറവിയാൽ വെറും അടിമയാമ്പിലാലിൻ്റെ സ്വരഭംഗി വിളയാടും കുളിർഭാഗിൻ്റെ അലകൾ അകക്കാതെ. അത് പി ടി അബ്ദുറഹിമാൻ സാഹിബാണ് രചിച്ചത്, ഫാദർ സംഗീതം ചെയ്തത്. പിന്നെ ഫാദർ രചനയും സംഗീതമൊക്കെ നിർവഹിച്ചിട്ട് എരിഞ്ഞോളി മൂസക്കാടൊക്കെ ഉള്ള കുറേ പാട്ടുകാർ പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ 10-35 വർഷങ്ങൾക്ക് മുമ്പ്, മരിക്കുന്നതിൻ്റെ 10-35 വർഷങ്ങൾക്ക് മുമ്പ് രചനയും സംഗീതം നിർവഹിച്ച് പക്ഷേ ആരെ കൊണ്ട് പാടിപ്പിക്കാൻ പറ്റാതെ മീഡിയ വണ്ണിൽ കൂടി ഒരു മത്സരം നടത്തി, പെൺകുട്ടി പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് പഠിച്ചോനെ പെട്ടെന്ന്. അടിയാൻ്റെ കൽബ് കൊള്ളേ അല്ലാൻ്റെ നോട്ടം
നീയത്ത് പോലെയല്ലേ ബർക്കത്ത് ഏ പടപേ ഇങ്ങനെയുള്ളൊരു സാധനം എനിക്ക് ബയറില്ല ആ ഒരു കമ്പോസിന് രചനയും വല്ലാതെ മനസ്സിന് ഫീൽ ചെയ്ത ഒരു പാട്ടാണ്. ശരിക്കും താജുക്ക് ഇതുവരെ ഉപ്പൻ്റെ എല്ലാ പാട്ടും താജുക്ക് അധികവും താജുക്ക് കേൾക്കാത്ത പാട്ട് ഒരുപാട് ഉണ്ട് താജുക്ക്. പിന്നെ അത് മാത്രമല്ല എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കും ഉപ്പയുടെ പാട്ട് നിനക്ക് പാടിക്കൂടെ. ഞാനെന്ന പാട്ടുകാരൻ്റെ പരിമിതികളെ നന്നായിട്ട് തിരിച്ചറിയുന്ന ഒരു പാട്ടുകാരനായതുകൊണ്ട് എൻ്റെ ഉപ്പയുടെ പാട്ടിനെ ഞാനായിട്ട് ഭംഗി കടാക്കരുത്. അത് കേട്ടും ആസ്വദിച്ചുള്ളൊരു വലിയൊരു സമൂഹം ഇപ്പോഴുണ്ട്. അപ്പോൾ നല്ല പാട്ടുകാർ എനിക്ക് പാട 100% എൻ്റെ ഹയാത്തിലുള്ള സമയത്ത് അപ്പോൾ ഉപ്പയുടെ പാട്ട് കേട്ട് ആസ്വദിച്ച് ഇപ്പോൾ കൂട്ടുകാരായിട്ടുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ അവരുടെയിൽ ഞാൻ ആ പാട്ടുകൾ കാരണം എൻ്റെ ഉപ്പയോട് പറയുന്നില്ല, അത് കണ്ണൂർ ഷെരീഫ് എപ്പോഴും പറയും മാപ്പിളപ്പാട്ടിൻ്റെ മെഹദി ഹസനാണ് കുഞ്ഞു മൂസക്കാണ്. അള്ളാഹു ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല സംഗീതം ഒന്നും എൻ്റെ ഫാദർ, പക്ഷെ അള്ളാഹു ജന്മനാൽ കൊടുത്ത ഒരു വല്ലാത്തൊരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ വരുന്നൊരു. ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും ഈ ഇൻ്റർവ്യൂ കാണുന്ന പലരും ഇന്നലെ രാവിലെ നിന്നുള്ള പാട്ട് അദ്ദേഹം 91-ാമത്തെ വയസ്സിലും പാടിയത് ജെ വേണുഗോപാൽ സാറടക്കം ആ പാട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ടായിരുന്നു. ഇത് ഏതാണ് പാട്ടായിരുന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ പാടിയതിൻ്റെ ഏതെങ്കിലും അടുത്തെത്തിയിട്ട് പാടാൻ പറ്റണ്ടേ. പക്ഷേ ഇൻഷാല്ലാ പാടും, കാരണം ഉപ്പ ഹയാത്തി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാട്ട് എത്ര നന്നാക്കിയാലും നന്നായാലും മോശമായാലും മോൻ പാടിക്കുക. സമ്മതം കിട്ടിയിട്ടുണ്ട്? സമ്മതം തന്നെ ഞാൻ പാടാത്തതിൽ ഇപ്പോൾ പരിഭവം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇന്നലെ കൂട്ടുകാരോടൊക്കെ എപ്പോഴും ഇന്നലെ രാവിലെ എന്നുള്ള ആ പാടില്ലേ താജുക്ക, അതൊന്ന് താജുക്ക് എന്ന് പറഞ്ഞു. ഇന്നലെ രാവിലൻ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെ വീടേ ജീവൻ്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസമേ വീടേ രാഗസുധാരസമേ വീടേ ഇന്നലെ രാവിലൻ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലേ വീടേ പൊന്മണിപ്പൂങ്കുയിൽ എവിടേ താജുക്ക ഈ ഒരു പാട്ടിൻ്റെ മേഖലയിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ താജുക്ക എന്തായിരുന്നു താജുക്ക അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ? ജോലിയൊക്കെ ഒരുപാട് പലതും ചെയ്തിട്ടുണ്ട്. ജോലി നല്ല ഉടകട, ഫ്രൂട്ട്സ് കട, ചായക്കട, പിന്നെ റെഡിമേഡ് ഷോപ്പ്, അത്യാവശ്യം കൊപ്ര ബസാറിൽ ജോലി ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് കെട്ടാൻ പോയിട്ടുണ്ട്. സ്റ്റേജ് കെട്ടാൻ പോകുമ്പോൾ താജുക്ക പാടലുണ്ടായിരുന്നോ? ഇല്ല, അന്നേരം പ്രാദേശികമായിട്ട് ഏത് കല്യാണം വീട്ടിൽ പാടാനല്ല, പിന്നെ കിണർ വയ്ക്കാൻ പറ്റുന്നുണ്ട്. സ്ഥിരമായിട്ടല്ല, ഓരോ അതൊരു കമ്പനി വെച്ചിലിടാ നീന്ന് വരുന്നതൊക്കെ ചിലപ്പോൾ സമയത്ത് പോകും. പക്ഷേ ഈ ഫ്രൂട്ട്സ് കടയും ചായക്കടയിലും 9 വർഷം ഉണ്ടായിരുന്നു, പിന്നെ റെഡിമേഡ് ഷോപ്പ്. ഇപ്പോൾ താജുക്ക, താജുക്ക ഇപ്പോൾ ഈ ഒരു മേഖലയിൽ എത്തിയിട്ടില്ലെങ്കിൽ താജുക്ക എന്തെങ്കിലും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു താജുക്കക്ക് ഇന്നൊരു സംഭവം ഞാൻ ചിലരൊക്കെ പറയില്ല ഡോക്ടർ ആവണം അങ്ങനെയൊന്നുമില്ല എന്താന്നുള്ളത് ഒരു ട്രാക്കിലല്ലാതെ പോലും എനിക്ക് പാടുമ്പോൾ ഡയറി എടുത്തു വെക്കണം, ബൈഹാർട്ടൊക്കെ അങ്ങനെ ഇങ്ങനെ സ്കൂളോ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. നന്നായിട്ട് പഠിക്കാറുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമില്ല. ഞാൻ അന്ന് എനിക്ക് ഒരു പാട്ടുകാരനാണെന്നുള്ള പാടണം, പക്ഷെ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല, ആശിച്ചിട്ടില്ല. പിന്നെ ഈ സീരിയൽ സിനിമ ഭ്രാന്ത് ഉണ്ടായിരുന്നു പണ്ട് സിനിമ നടനാണ്. സിനിമയിൽ ഇപ്പോൾ താജുക്കൊക്കെ അത്യാവശ്യം നല്ല ബന്ധങ്ങളുള്ള ഒരാളാണ്. ബന്ധങ്ങൾ ഞാൻ ആരെയും ശല്യപ്പെടുത്താറില്ല. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട നാദർഷ്കാരോടൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറയാൻ നല്ലത് നല്ല ബന്ധങ്ങളുണ്ട്. നല്ല ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ മാത്രം പിന്നെ പറ്റുന്ന ബന്ധങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആരെയും ശല്യപ്പെടുത്താറില്ല, ഇങ്ങനെ പോകണോ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. താജുക്ക ഈ ഫീൽഡിൽ വന്നതിന് ശേഷം താജുക്ക ഇപ്പോൾ അത്രയൊരു ഒരുപാട് സിംഗർമാരുള്ള സമയത്ത് താജുക്ക ഒരു ബമ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും
പാടും. ഇതുപോലെ ഹിറ്റായ വേറൊരു സിനിമ പാട്ട് ഒരു സത്യം പറഞ്ഞാൽ എല്ലാം നമ്മൾ പറയേണ്ടി വരും. അത്രമേൽ ഹിറ്റായ ഒരു പാട്ടിനായ സമയത്ത് താജുക്കൊക്കെ ഒരുപാട് എതിർപ്പുകളും പ്രതിഷേധങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. അതുപോലെ താജുക്കൊക്കെ ഞാനിങ്ങനെ ഒരു പാട്ട് പാടിയത് കൊണ്ടാണല്ലോ എനിക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അല്ല, വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും എനിക്ക് ലോങ് ലൈഫ് കിട്ടുമെന്ന് ആ പാട്ട് ഹിറ്റായ സമയത്തും കരുതിയില്ല. ഒന്നോ രണ്ടോ കൊല്ലം പിന്നെ ഞാൻ സൈഡാവും വരണം. പക്ഷെ 18 വർഷം 18-ാമത്തെ വർഷമായി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അറിയുന്നവർ എൻ്റെ രണ്ട് വശമുണ്ട്. എൻ്റെ ഉള്ളിലെ നന്മയും എന്നെ ഒന്നടങ്ങാറാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള അറിയുന്ന ആൾക്കാർ എന്നെ അടങ്ങാറാക്കിയിട്ടില്ല. പിന്നെ എന്നോടുള്ളൊരു എന്നെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല, അത് അള്ളാഹുവിനല്ല കഴിയും. ആർക്കും ആരും ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മളെ സൈഡാക്കിയിട്ട് അവരെ മാർഗത്തിന് അവരെ വഴി യാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരുപാട് അവസരങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്നെ ഒന്നും ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, എങ്ങനെയെങ്കിലും എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള അങ്ങനെയൊക്കെ കുറേ നേരിട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും. എന്ത് മണ്ടന്മാരാണ് അവരൊക്കെ. കാരണം അവരൊക്കെ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വരും പല സാഹചര്യത്തിലും പല അവസരങ്ങളിലും പല വേദികളിലും. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ടിരിക്കും, ഞാനും ഞാൻ വെറും കീടങ്ങളല്ല, അള്ളാഹുവല്ലേ വലുത്. അങ്ങനെ അല്ലാതെ എൻ്റെ അടുത്തായിട്ട് വ്യക്തിയായിട്ട് അങ്ങനെ കുറേ വേദനകൾ ഉണ്ടായിട്ടുണ്ട് പല സംഗതികളിൽ. പക്ഷേ അതൊക്കെ വെള്ളത്തിൽ എഴുതിയ പോലെ അവരൊക്കെ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വരും, വന്നിട്ടുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും ഈ പാവത്തിനല്ലേ നമ്മളൊക്കെ ഇടങ്ങാറാക്കിയത്. അതെ, താജുക്ക ചെറുത് വലുതൊന്നും താജുക്ക കാണലില്ല. നമ്മളൊക്കെ 100% താജുക്ക സ്നേഹം മാത്രമേ. ചെറുത് വലുതൊന്നും ഇല്ല മോനെ. കാരണം ഞാൻ എനിക്ക് തന്ന പരിമിതികൾ അതിപ്പോൾ ദാസേട്ടന് കൊടുത്ത കഴിവിൻ്റെ ഒരു അളവ് പോലെ വേറെ ഗായകന് പഠിച്ചും കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു കലാകാരൻ പാട്ടിൻ്റെ മീഡിയയിൽ മാത്രമല്ല ഒരു കലാകാരൻ അത് റബ്ബിൻ്റെ ഓരോരുത്തർക്കും ഓരോ അളവ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരും പ്രശസ്തിയും അതും പഠിച്ചോൻ്റെ തീരുമാനം തന്നെയാണ്. അതൊക്കെ പരീക്ഷിക്കും. പിന്നെ വേറെ കാരണം ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളെ കുറേ ഇങ്ങനെ പഠിച്ചോൻ അയച്ചിട്ട് തരും. ആ റൂട്ടിൽ നമ്മൾ നല്ലോണം പോയിട്ടില്ലെങ്കിൽ ഒരു വലി വലിക്കാൻ ഈ തന്നവന് വലിക്കാനും പറ്റുമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ വഴി തന്നപ്പോൾ എപ്പോഴും തിരിഞ്ഞു നോക്കിയല്ലേ ഇങ്ങനെ പോകുന്നുണ്ടേ, ഇങ്ങനെ കാക്കണേ റബ്ബേ, ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ആ നീയത്തിൽ പോയാൽ തന്നെ നമുക്കുള്ളത് നമുക്കുണ്ടാവും. അതെ, എൻ്റെ വായിക്ക് ഇവിടെ ഒരു കീറ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പോകേണ്ട അന്ന അല്ലാതെ വേറൊരു അന്ന എനിക്ക് കിട്ടില്ല. അത് ആദ്യം നമ്മൾക്ക് എഴുതി വെക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ നമ്മൾ പ്രയത്നിക്കണം, നന്നായിട്ട് കഷ്ടപ്പെടണം. അതെ, അത് പിന്നെ പ്രയത്നിക്കുന്നതും അത് മറ്റൊരാളെ നശിപ്പിക്കാനുള്ളൊരു പ്രയത്നമായിപ്പോയത്. അവർക്കും കൂടി ഗുണം കിട്ടണം എന്നുള്ള ചിന്തയിലും നമ്മൾക്കൊരാൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു രക്ഷ കിട്ടണം, അല്ലെങ്കിൽ ഒരു 100 rupees കിട്ടണം, അല്ലെങ്കിൽ ഒരു പ്രശസ്തി കിട്ടണം. അവൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പടച്ചം കാണുമ്പോൾ അത് നമുക്കതിൻ്റെ മേലെ നമുക്കൊരു അള്ളാൻ്റെ തണലുണ്ടാവും. അതെല്ലാം തന്നെ. താജുക്ക മമ്മൂക്കയായിട്ട് എങ്ങനെയാണ് ബന്ധം? ഇപ്പോൾ താജുക്കൻ്റെ കവർ ഫോട്ടോ നോക്കുന്ന സമയത്ത് താജുക്കയും താജുക്കൻ്റെ മമ്മൂക്കയും താജുക്കൻ്റെ ഉപ്പയും കെട്ടി പിടിച്ചിരുന്ന ഫോട്ടോ വളരെ സന്തോഷവാനായിട്ട് എന്തൊക്കെയോ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഒരു മുഖത്തോടു കൂടി നിൽക്കുന്ന താജുക്കനാണ്. വേറൊന്നുമല്ല, ഞാൻ ഇപ്പം ലാലേട്ടനെ എനിക്കിഷ്ടമാണ്, അതുപോലെ ഒരുപാട് താരങ്ങളെ ഇഷ്ടമാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഞാൻ നേരിട്ടറിഞ്ഞ ഒരു മാതൃകാപരമായൊരു കലാകാരനാണ് എൻ്റെ ഉപ്പ. എൻ്റെ ഉപ്പ എന്ന് പറയുന്ന കലാകാരൻ്റെ മനുഷ്യൻ്റെ വ്യക്തിയുടെ ഒരുപാട് ക്വാളിറ്റി എനിക്കറിയാം. മാതൃകയാക്കാം എൻ്റെ ഉപ്പയെ ഒരു കാര്യത്തിലൊഴിച്ച് മാത്രം. കാരണം എപ്പോഴും ഇതിനോടുള്ള ഭയങ്കര ആത്മാർത്ഥത കൊണ്ടായിരിക്കാം ഒരു പ്രോഗ്രാമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് ഉപ്പർക്ക്. പക്ഷേ സ്വഭാവത്തിൽ ഒരു കലാകാരന്മാരോട് പെരുമാറുന്ന രീതിയിൽ അത് ഏത് കാര്യത്തിലായിക്കോട്ടെ, ചേർത്ത് വെപ്പിൻ്റെ കാര്യത്തിൽ എല്ലാവരോടും ഭയങ്കര വലിപ്പച്ചെറുപ്പമില്ലാതെ പെരുമാറും. അതുപോലെ നമ്മളൊരുപാട് കലാകാരന്മാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നേവരെ ഒരു മാതൃകാ നടനാണ് മമ്മൂക്ക. അഭിനയത്തിൻ്റെ ഗ്രാഫല്ല ഞാൻ പറയുന്നത്, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ആരോഗ്യം നോക്കുന്ന കാര്യത്തിൽ, ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് പേരും. അതെൻ്റെ ഉപ്പ് അങ്ങനെയാണ്. വയസ്സ് 91-ാമത്തെ വയസ്സിൽ മൂപ്പർ നല്ല ഇസ്തിരിയൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ആ ഒരു താരവും എൻ്റെ ഉപ്പയും ഞാൻ എൻ്റെ ഉപ്പ എന്നേക്കാൾ എത്രയോ എവറസ്റ്റോളം ഉയരുള്ള വലിയ കലാകാരൻ. പക്ഷേ എൻ്റെ ഈ കൽബാണ് ഫാത്തിമ എന്ന വർക്കിൽ കൂടെ പാവം വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ആയാത്താവുന്നത്.
അപ്പോൾ ഉപ്പാക്ക് കിട്ടുന്ന ഒരു വലിയ വലിയ വേദികളും അതിൻ്റെ ഒരു കാരണം കൽബാണ് ഫാത്തിമ ഞാനും ആണെന്നപ്പോൾ എനിക്ക് എത്ര സന്തോഷമുണ്ടാവും. അതെ. അപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഞാൻ മനസ്സിലാക്കി ലോകത്തേറ്റവും ശ്രദ്ധേയനായ പ്രശസ്തമായ ഏറ്റവും പ്രശസ്തരായ 10 മലയാളികൾ ഏറ്റവും ആദ്യം തന്നെ പറയപ്പെടുന്ന ഒന്നോ രണ്ടോ പേരിൽ പെട്ട ഒരാളായിരുന്നു മമ്മൂക്കാൻ്റെ പേര്. ആ ഒരു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് നമ്മളെപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു തിരക്കുള്ള മനുഷ്യനാണ്. ഈ പ്രായത്തിലും ന്യൂ ജനറേഷനെ വെല്ലുന്ന പെർഫെക്ഷനും പെർഫോമൻസായിട്ട് ഹിറ്റുകളിൽ കൂടി നീങ്ങും. ആ തിരക്കിനിടയിൽ നമ്മളെ ഒരു മെസ്സേജിന് ചിലപ്പോൾ സ്പോട്ടിൽ എല്ലെങ്കിലും ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് റിപ്ലൈ തരിക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ടായത് മൂപ്പർ അതെനിക്ക് തന്നെ അയച്ചതാണോ എന്താണെന്നറിയില്ല. പൊതുവെ ഞാൻ മെസ്സേജ് അയച്ചാലാണ് ഇന്നേ വരെ എനിക്ക് ഇങ്ങോട്ടേക്കും റിപ്ലൈ കിട്ടാറുള്ളൂ. ഇതൊക്കെ അദ്ദേഹം എപ്പോഴും കാണുക കേൾക്കാൻ അറിയാം. എന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് സുനീക്കൊക്കെ അറിയാം. പറവൂരല്ല മൂപ്പറ ബോഡി കടായിട്ടില്ല എൻ്റെ പഴയ കൂട്ടുകാരനും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഈ റമദാനിൽ ഞാൻ സുബഹിസ്കരിച്ചു ഓതി കുറച്ച് കഴിഞ്ഞ് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഓതി വെറുതെ ഉറങ്ങും ചിലപ്പോൾ വീണ്ടും ഉറങ്ങുമല്ലോ. അപ്പോൾ വെറുതെ മെസ്സേജൊക്കെ വരുമ്പോൾ അസ്സലാമു അലൈക്കും എനിക്ക് തന്നെ അയച്ചതാണോ. ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് ഞാനെപ്പോഴും മൂപ്പർക്ക് ആ സമയത്തൊക്കെ മെസ്സേജല്ലേ എടുക്കുന്ന നോമ്പിനൊക്കെ അയക്കുന്നുണ്ട് ദൂരക്കാൻ ഉൾപ്പെടുത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു ഇങ്ങോട്ട് വന്നത് ഞാൻ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. ഇത്രയും തിരക്കുള്ള ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഒരു കലാകാരൻ എന്നുള്ളത് നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയെ പോലെയുള്ള വലിയൊരു കലാകാരൻ. ഞാനൊരു ചെറിയ കൊച്ചു കലാകാരൻ നമ്മളെ പരിഗണിക്കുക മാനിക്കുക നമ്മളെ മൈൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലാമറിൻ്റെ മനസ്സിൻ്റെ ഒരാളെ മനസ്സ് കുറച്ച് നല്ല മനസ്സിലാണ്. അത് കറുപ്പോ വെളുപ്പമൊന്നുമില്ല ആ കറുത്ത വന്നാലും വെളുത്തൻ ആ മുഖത്ത് കാണും. അത് ഒരാളെ മനസ്സിൽ മനസ്സിൻ്റെ വെളിവ് ശുദ്ധത അവരെ മുഖത്ത് കാണും. അതെല്ലാം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗ്ലാമർ നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരുടെ പ്രാർത്ഥനയും. അജുക ആലുമുല്ലൈബായ തമ്പുരാൻ എന്നുള്ളൊരു പാട്ട് താജുക പാടിയൊരു പാട്ട് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നൈപിദിനത്തിനൊക്കെ കുട്ടികളെ പാടുന്നു കേട്ടു. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ പറയണമെന്നുണ്ട് അതിലൊരു ചെറിയ വേഷം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ ആ പാട്ടൊന്ന് താജുക്ക് ഒന്ന് പാടിയത്. ഞാൻ ഈ പാടാൻ പറഞ്ഞോണ്ട് നേരത്തെ ഒക്കെ പാടിയത് ഉപ്പാൻ്റെ പാട്ട് പാടാൻ പറഞ്ഞത് എനിക്ക് സത്യത്തിൽ ശബ്ദ ശരിയില്ല എന്നാലും പാടാം. നീ അറിയെങ്കിലും നീ പാടും ുരാനെ ലോകാതിരാജാതിരാജാതിരാജുന്നു ഞാനോട് മാത്രം ആലമുൽ വൈബായ തമ്പുരാനെ താജുക്ക ആ പാട്ടിലാണ് നമ്മൾ വടകരയിൽനിന്ന് ഷൂട്ടുണ്ടായത്. കുഞ്ഞിക്ക കൊച്ചി ഷമീർ അങ്ങനെ ഫുൾ ടീമുള്ള നല്ലൊരു വർക്ക്. അതുപോലെ താജുക്ക നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമ്മളെ പാട്ട് നമ്മളെ താജുക്കനെ എത്രത്തോളം ഫെയിം ആക്കിയിട്ടുള്ള പാട്ട് നമ്മൾ ഒരുപാട് താജുക്ക എന്ന് പറഞ്ഞാലും ഒരുപാട് കലാകാരന്മാർക്ക് വൈ ഒരുക്കിയ പാട്ട് നമുക്കും പാടാമെന്ന് ഉള്ള ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ്. കാരണം ഇത് വല്ലാത്തൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് മാപ്പിളപ്പാട്ട് ഒരു വലയത്തിൽ പെട്ട പോലെ തോന്നി. ആ വലയിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റാത്തൊരു അങ്ങനെ താജുക്ക് തോന്നിയെന്നറിയില്ല നമ്മളെ ചെറിയ പ്രായത്തിൻ്റെ മുകളിൽ തോന്നിയായിരിക്കും അങ്ങനെ ഒരു സംഭവത്തിൽ ഒതുങ്ങി നിൽക്കും പോലെ തോന്നിയിരുന്നു എനിക്ക്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും അറബികൾ പാടുന്ന ഇംഗ്ലീഷുകാരത്തി പാടുന്ന ആ സമയത്തൊക്കെ അധികം സോഷ്യൽ മീഡിയ വൈറലല്ലാത്ത സമയത്ത് തന്നെ എത്രത്തോളം വൈറലാക്കാൻ താജുക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് താജുക്കൊക്കെ സമ്മാനിക്കാൻ. ഞാൻ പാടിയുണ്ട് മാത്രമല്ല അത് വിഷലിൽ കൂടി ഓടിയ കൂടി മില്യനും കൂടി സെല്ലെടുത്ത് എത്തിച്ചതാണ് അതിൻ്റെ പ്രധാന വിജയകാരണം. അതെ. എന്നാ നമ്മളൊക്കെ കേട്ടത് താജുക്ക അല്ലാണ്ട് സി ഡിയിൽ
പോണ പോക്കിൽ ഒരു ഒരു വീട്ടിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ച് നേരം നിൽക്കും, അതൊന്ന് കേട്ട് ഫുള്ളായിട്ട് പോവാം, എന്നിട്ട് മതി തിരക്കൊക്കെ അടക്കട്ടെ, അതൊന്ന് കേട്ടിട്ട് പോവാം. ഞാൻ നമ്മളൊക്കെ ഇടങ്ങളിൽ കളിക്കാൻ പോണ സമയത്തൊക്കെ നമ്മൾ ഇറങ്ങി കേട്ട് നമ്മൾ അവിടെ ഒന്ന് നിന്ന് പോണൊരവസ്ഥ ഒന്ന് പിടിച്ച് നിർത്താൻ പറ്റി താജുക്കൊക്കെ എന്നുള്ളതാണ്. താജുക്ക് നമുക്ക് ആ പാട്ടോട് കൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താജുക്ക് പക്ഷേ അതെന്തായാലും ഇത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന എല്ലാവരോടും എന്തൊക്കെയോ അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ചെകഞ്ഞ് നന്മ മാത്രം സ്വീകരിക്കുക, നല്ലത് മാത്രം സ്വീകരിക്കുക. എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ പിഴവുകളെ പറ്റിയിട്ടുണ്ട് പൊരുത്തപ്പെടുക. എന്തായാലും എന്നെ നിങ്ങളെ മുന്നിലെത്തിച്ച ആ പാട്ട് ഞങ്ങളെല്ലാവരും മൂന്ന് പേരും പാടാം. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. ഒരുപാട് സന്തോഷം താജുക്ക, നമ്മളെ ചെറിയ ചാനലിൽ താജുക്കിനെ കിട്ടിയതിലും ആരും ചെറുതും എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ താജുക്ക് ഒന്നുകൂടി താങ്ക് യു.